മക്കളും എനിക്ക് ഈ വർഷത്തെ ലാസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ്. ഈ വർഷത്തെ ലാസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ്. 2022 ലാസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ്. എനിക്ക് സമയം 11 മണിയായിട്ടാ. എനിക്ക് നാളെ നേരത്തെ എനിക്കാണല്ലോ 1 തീയതി അല്ലേ. ഒന്ന് പോകണ്ടേ, ചാവക്കാടൊക്കെ പോകാനുണ്ട്. നിനക്ക് എന്തൊക്കെ മേടിക്കാനൊക്കെ ഇല്ലേ? വാങ്ങി നിങ്ങൾ എണീറ്റ് ഭക്ഷണം കഴിച്ച് കുളിച്ചൊക്കെ 1 മണിക്കൊക്കെ ഒരുപാട് സമയമാവും. വയ്യെനിക്ക് സമയം 11 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. നീ കുറച്ച് കഴിഞ്ഞ് ഫാൻ ഓഫ് ചെയ്ത് തരും കേട്ടോ. ഹലോ പല്ലച്ച, ഭക്ഷണം കഴിച്ചോ? ലാസ്റ്റത്തെ ഡയിൻമൈ ലൈഫ് കേട്ടോ. ഈ വർഷത്തെ 2022 അവസാന ഡയിൻമൈ ലൈഫ്. അതൊന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്നറിയില്ല. കനഡയിൽ പുറത്തു പോകാനുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ വേറെ മറ്റേ ഇതൊക്കെ നമുക്ക് എടുത്ത് വെക്കാനുണ്ട്. ക്രിസ്മസ് ട്രീ ഐറ്റംസ് ഒക്കെ എടുത്ത് വെക്കണം. പിന്നെ ഒരു ഷോപ്പിംഗ് ഉണ്ട്. ഷോപ്പിംഗ് വെച്ചാൽ സ്കൂളിലേക്ക് കുറച്ച് ഷോപ്പിംഗ് വീഡിയോ ഉണ്ട്. അത് വേറെ ഇടാം, അത് ഇവരിടില്ല. അല്ല അത് ഇടില്ല പറഞ്ഞാൽ അത് പിന്നെ ലെങ്ത് കൂടെ ഉണ്ടോ വീഡിയോക്ക്, അതുകൊണ്ടാണ് അല്ലേ. തേക്കണം തേച്ചോ, തേക്കാം. പിന്നെ ഞാൻ 2 ദിവസം കൊണ്ടല്ലോ കേട്ടോ, ഞായറും തിങ്കളും. നാലും അഞ്ചും ആണ്. അതിൽ ഏത് ഡേറ്റിനാണ് മുടക്ക് വരുന്ന അറിയില്ല. പിന്നെ നമുക്കൊരു ഒരു വെഡ്ഡിങ് ഷോപ്പിംഗ് വീഡിയോ വരുന്നുണ്ട്. അമ്മുവിന്റെ കല്യാണം, എന്റെ ചേച്ചിയുടെ കല്യാണമാണ്. അത് 5 ഫെബ്രുവരി. അപ്പൊ ഹൽദി വ്ളോഗ്, കല്യാണ വ്ളോഗ്. അപ്പൊ അതിന്റെ ഷോപ്പിംഗ് നമ്മൾ ഈ വെക്കേഷൻ ചെയ്യാൻ വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല. അപ്പോ നമ്മള് ചിലപ്പോ അടുത്ത ആഴ്ച ഉണ്ടായിരിക്കും. എവിടേക്ക് പോകാൻ തീരുമാനിച്ചിട്ടില്ല. തൃശ്ശൂര്, പാലക്കാട് അങ്ങനെ. അപ്പൊ അതിലൊരു വീഡിയോ വരുന്നതായിരിക്കും, ഷോപ്പിംഗ് വീഡിയോ. പിന്നെന്താ, ചിഞ്ചേച്ചൊക്കെ വരും. ചിഞ്ചു എന്നവര് 13-ാം തീയതി. പിന്നെ മാമിയും പിള്ളേരൊക്കെ വരും, മിലിനസും വരും, എല്ലാരും വരും. അപ്പൊ ആ ഒരു വെഡ്ഡിങ് വീഡിയോക്ക് വേണ്ടി എല്ലാരും കാത്തിരിക്കുന്നു വിചാരിക്കുന്നു. നോക്ക് മോളെ, സമയം നോക്ക്, എത്ര? ആ ഇനി പോയി ഭക്ഷണം കഴിക്കുന്നത്. എന്റെ ഫേവറേറ്റ് ഭക്ഷണം അട. കഴിച്ചിട്ട് വയ്യ, എന്നിട്ട് കുളിക്ക് പോയിട്ട് എണ്ണ വെച്ച് തരാം. എന്തേ ബൈ കേട്ടോ, പോയിട്ട് വാ. കിടക്കി മടക്കിച്ചാ? ഞാൻ മാത്രം ഇപ്പൊ പല്ലേച്ച് വന്നിട്ടുള്ളു. അവര് രണ്ടും ഒരു പല്ലേക്കാൻ കയറി. അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പൊ അതൊക്കെ പല്ലേച്ചിട്ട് വരുള്ളൂ. അവര് വന്നിട്ടേ മടക്കും. പകുതി മുഖത്ത് പകുതി ഞാൻ പകുതി ഇട്ടപ്പോഴാണ് തുള്ളിയായ നല്ല ഉദിച്ച യെല്ലോ കളറുണ്ടാവും. വേഗം കഴിക്കും, അല്ല വേഗം ചെയ്യും. 1 മണി നല്ല വെയിലായിരിക്കും. കിടക്ക മടക്കിച്ചില്ല അല്ലേ, പൊതു മടക്കിച്ചില്ല അല്ലേ. കാന്താര, കാന്താര കളിയൊക്കെ ഇല്ല കേട്ടോ. എനിക്കാണ് ഏറ്റവും വൃത്തി വീട്ടില്. സോ അതെ, എനിക്കാണെങ്കിൽ ആകെ വീട്ടില് വൃത്തി ഉണ്ടെങ്കിൽ എനിക്ക് മാത്രമേ ഉള്ളൂ, വേറെ ഒരാൾക്കും ഇല്ല. കുളിക്കാൻ കുറച്ച് നേരം പോകുന്ന മാത്രമേ ഉള്ളൂ. അതാണ് ചന്തത്തിൽ കൊണ്ടുവെക്കുകയും ചെയ്യും. നെർസ് അത്യാവശ്യം നല്ല വൃത്തിയാണ്. എനിക്ക് നെർസിന് മാത്രം വൃത്തി അച്ഛനും വൃത്തി എടുത്തു കൂടെ പോയിട്ടില്ല. നീലൊരു എന്തെങ്കിലും കാരണം മറ്റേ അവിടെ ഓടും. ഭയങ്കര പൊട്ട സ്വഭാവത്തിന പോയതാണ്. അതെന്താ അവിടെ ഡ്രസ്സിന്റെ ഇതിരിക്കുന്നത്? അത് ഞാനിന്നലെ പാട്ട് പോയിട്ടില്ലേ, നമ്മള് സിനിമക്ക് പോയില്ലേ, അപ്പൊ ഞാൻ ജീൻസ് എടുത്ത് വെച്ചതാ. പിന്നെയും ഉള്ളിലേക്ക് കയറ്റാൻ മറക്കും. കഴിച്ചോ ഭക്ഷണം? കഴിച്ചോ? നേർസ് കഴിച്ചിട്ടില്ലല്ലോ. തലയിലെണ്ണിച്ചിട്ടു. ഇനി എപ്പോഴാ ഭക്ഷണം കഴിക്കണത്? വേഗം. ഭക്ഷണം കഴിച്ചാ? സ്പീഡ് കേട്ടാ. ഞാൻ കുളിക്കാൻ പോകും.
സമയം നോക്ക്, 11:30. ഓൾറെഡി 12 മണി ഇല്ല, 10 മിനിറ്റ് കൂടുതലാണ്. ഇന്ന് കൊറേ പണി ഇതൊക്കെ വൃത്തിയാക്കാനുണ്ട്. പിന്നെന്താ, ഇന്ന് ഇരുണ്ട് ഡ്രസ്സിന്റെയും ഫ്രണ്ടിന്റെ അരങ്ങേറ്റുണ്ട്. അവരോ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട്. അതെ, അനാമിക. ഞാൻ ബൈക്കിൽ വീട്ടിട്ട് പൊക്കോളാം. പിന്നെ നാളെ ഒരു ഹൗസ് വാമിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നാളെ കേക്ക് കട്ടിങ് ഉണ്ടാവും. ന്യൂ ഇയർ അല്ലേ, കേക്ക് ഒക്കെ അടിച്ച് കട്ട് ചെയ്താലോ. നോക്കാം, പറയാൻ പറ്റില്ല കേട്ടോ. പ്രതീക്ഷിക്കും. പോയി ഭക്ഷണം ചെല്ലു. എന്നാ പോയി കുളിച്ചോ, 10 മിനിറ്റ് ആയിക്കോട്ടെ അല്ലേ. അതൊരു ഫോണൊന്നും കാണണ്ട കേട്ടോ. ആ ഫോൺ കാണാനുള്ള തയ്യാറെടുപ്പിൽ അടുത്തിരിഞ്ഞത്. അതെ അതെ എനിക്കറിയാം. അതെ, പിന്നെ സമയം നോക്കിട്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പം എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ് പുറത്തു പോകാൻ വേണ്ടിയിട്ട്, ചാവക്കാട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചാവക്കാട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ വ്ളോഗും എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ മേടിക്കാൻ പോകണമെന്നുള്ളതൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ എടുക്കാട്ടോ. കാരണം ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യണമെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ ഭയങ്കര ലോങ് ആയ ഇത് പോകാം, അപ്പോൾ അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. ആൻഡ് ഇതാണ് ഞാൻ ഡ്രസ്സ് കാണിക്കാൻ നന്നായിട്ട്. ഒരു ടോപ്പ്, ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ ടോപ്പ്, മാച്ചിങ് സ്ക്രഞ്ചി, പിന്നെ ഒരു ലെഗിൻസ് എന്നല്ല, ആ ഒരു പാൻറ്റ്, ടൈറ്റ് ആയിട്ടുള്ളൊരു ടൈപ്പ് പാൻറ്റ്. അപ്പോൾ അങ്ങനെ ഒക്കെ കഴിഞ്ഞു. ഇനി അമ്മ വന്നിട്ട് വേണം നമുക്ക് പോകാൻ. ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടുണ്ട്, പക്ഷെ അത് വേഗം പോയി. അത്ര ലോങ് തീരെ ലോങ് ലാസ്റ്റിംഗ് അല്ല. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ നാച്ചുറൽ ടോണ് എന്നാണ് ഷെയ്ഡിൻ്റെ പേര്. എനിക്ക് വാഷ് ഔട്ട് ചെയ്യുന്നതായിരുന്നു, പക്ഷെ ഇതിപ്പോൾ തീർന്നു. അതുകൊണ്ട് അത് നിൽക്കുമ്പോൾ ഇപ്പോൾ ഷെയ്ഡ് നൈസായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ചുണ്ട് ഡ്രൈ ആയിട്ട് എൻ്റെ ചുണ്ടാണ് ഇതിൻ്റെ അവസ്ഥ. ഇങ്ങനെ ലിബാം ഇടാൻ പറഞ്ഞു, അതാണ് ഉണ്ടായത്. അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഷോർട്ടായിട്ട് വരുന്നതായിരിക്കും. ഈ വീഡിയോ ഇടുന്നേക്കാട്ട് മുമ്പ് മേ ബി വരുന്നതായിരിക്കും, അറിയില്ല, കണ്ടറിയാം. അപ്പോൾ ഒക്കെ ഇനിയിപ്പോൾ അമ്മ വരും, എന്നിട്ട് വേണം നമുക്ക് ഇറങ്ങാൻ. അമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭക്ഷണം കഴിക്കണ്ടേ? കാരണം പോണ സമയത്തല്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്, ജ്യൂസ് ഒന്നും കഴിച്ചൊന്നുമില്ല അല്ലേ. വിശക്കണ്ടല്ലേ, വിശക്കണ്ടേ. സെമിനാറും മറ്റൊക്കെ ചെയ്യാക്കണ്ടേ, പ്രൊജക്ടൊക്കെ ചെയ്യണ്ടേ. ഞാൻ ഭക്ഷണം വരത്തരാം, മോരുകറിയാണ്. ഇഷ്ടല്ലേ അച്ചമ്മന്തി ഉണ്ടാവും. നോക്കുക, അച്ചമ്മൻ്റെ അടുത്ത് ചമ്മന്തി ഉണ്ടാക്കിയുണ്ട്. അച്ഛമ്മ ചോദിച്ചു നോക്കിട്ട്. എവിടെ മറ്റേ മുട്ട് പൊട്ടിയാ സാറില്ലേ. വായോ ഡ്രസ് മാറുവാ, പോവാ. ഹലോ കൂട്ടുകാരെ, നെർസ് നീലു അവരുടെ ചാനലിൽ വന്നിട്ട് ഒഴിക്കിയ ഷോർട്ട്, മറ്റേ ഷോർട്ട്സ് ഇട്ടിട്ടില്ലേ. അല്ല ഓണാക്കണ്ട, പറഞ്ഞാ മതി. ഇവരുടെ ചാനലിൽ ഇട്ടുണ്ട്. അപ്പൊ പ്രൊമോഷൻ ആണ്, എന്നുണ്ട്. ഇപ്പൊ ഇന്ന് വീഡിയോ ഇടുമ്പോ എന്നുണ്ടാവും. എഴുതിക്കോ. ശരി, ഞാൻ പോടേട്ടാ. യെസ്, ഉമ്മിയുടെ അമ്മയും കൂടെ ഗുരുവായൂർക്ക് പോകാൻ വേണ്ടി. ഗുരുവായൂരാണ് കേട്ടോ അനാമിക്കയുടെ അരങ്ങേറ്റം. സോ അവിടേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം അമ്മ വെറുതെ എൻ്റെ റൂമിൽ വന്നാണ് കേട്ടോ. നല്ല ചീത്ത കേട്ടു, നല്ല ചന്തമുണ്ട് എൻ്റെ റൂം കാണാൻ. കഴിച്ചാട്ടോ, ഇന്ന് രാവിലെ ഞാൻ കേറ്റ് റെഡി വിത്ത് മീ എടുത്തിട്ടും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് അതുപോലെ അങ്ങോട്ട് കൊണ്ടിട്ടിട്ട് പോകുന്നു. കണ്ടാ ഗൈസ്, നമുക്കതൊന്ന് ക്ലീൻ ചെയ്യാം. പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് ഒക്കെ മടക്കി വെക്കാൻ, ജസ്റ്റ് ഓർഗനൈസ് ഇട്ടിട്ട് റൂം തരുന്നു. അപ്പോൾ ഞാൻ ഈ ഫോണിൽ എടുക്കുന്നില്ല, കാരണം വീഡിയോ കട്ട് ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും. അവരെന്തായാലും ഈ ഫോണിലാണല്ലോ പോകുന്നത്.
I'll take the video on my phone. അപ്പോ ഉണ്ണിയുടെ അമ്മയും കൂടെ അവരെ ഡാൻസ് ഒക്കെ കണ്ടിട്ട് വന്നു കേട്ടോ. അപ്പോ അടിപൊളി ഡാൻസ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. ആൻഡ് അപ്പൊ ഇത്ര ഉള്ളത് വീഡിയോ അരങ്ങേറ്റായിരുന്നു കേട്ടോ. അപ്പോ ഇത്ര ഉള്ളത് വീഡിയോ. പിന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എന്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ. എന്തൊരു കറുപ്പ് സംതിങ്. അപ്പോ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ. സോ ഡാറ്റ് ബൈ ബൈ.